പിളരാനായി വളർന്നുകൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസിന്റെ സുവർണ ജൂബിലി ആഘോഷം തുടരുകയാണ്. ഇതുവരെയുള്ള ഐക്യം പാർട്ടിക്കുള്ളിൽ മാത്രമായിരുന്നു. ഐക്യം ശക്തിപ്പെട്ട കാര്യം പുറത്തെത്തിച്ചില്ലെങ്കിൽ ഒന്നിലേറെ സീറ്റ് നൽകാൻ ഒരുങ്ങി നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വവും ജനങ്ങളും അറിയില്ല. ആ പ്രശ്നമാണ് രണ്ടിലകൾക്കിടയിലെ തണ്ട് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു സീറ്റുണ്ട്, ഒരു എം പി ഉണ്ട്, ഒരു രാജ്യസഭയുണ്ട്. ആ നിലയ്ക്ക് കൂടുതൽ സീറ്റ് വേണം എന്നൊരു ഒരു വാദഗതി ഉന്നയിച്ച് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതൊക്കെ വരട്ടെ, സീറ്റിന്റെ വിഷയമൊന്നുമല്ല ഇപ്പൊ പ്രശ്നം. ഇപ്പോൾ സീറ്റിന് പാർലമെന്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടൊന്നും ഇല്ല, ഓരോരുത്തരെ കയറി ഓരോ വിവരക്കണക്ക് വിളിച്ചു പറയാം, അതിനൊന്നും പ്രതികരിക്കാൻ ഞാനില്ല. ഒരു ഹൈപവർ കമ്മിറ്റിക്ക് ശേഷം മതി സ്റ്റിയറിംഗ് കമ്മിറ്റി എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാണി ഗ്രൂപ്പിൽ വന്ന് ജോസഫ് വിഭാഗം ജയിച്ചത്. അപ്പൊ പിന്നെ ആ വർത്തമാനം പറയുന്നത് മൂന്നാം തരം വർത്തമാനമല്ലേ? പല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ട്, അത് ഹൈപവർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ട് മതി എന്നുള്ള അഭിപ്രായം. എന്റെ പൊന്ന് സഹോദര, നിങ്ങൾ സഹോദരന്മാര് സഹോദര സഹോദര എന്ന് വിളിച്ചാ പോരാ, സഹോദരനോടുള്ള സ്നേഹം വേണം. അല്ല, പല വിഷയങ്ങളുണ്ട് പാർട്ടിക്ക്, അർത്ഥങ്ങൾ ഒരു സീറ്റേ ഉള്ളൂ. സീറ്റിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതൊക്കെ പാർട്ടിയുടെ നേതൃത്വം പറയും. ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പ്രതികരണം പാർട്ടിയുടെ കമ്മിറ്റിക്ക് ശേഷം ഉണ്ടാകും. തീർച്ചയായും മനസ്സിലായില്ലേ? നിർമ്മല ഹൃദയമല്ലേ എന്നത് ഒന്ന് ആലോചിച്ച്, ആരോട് ശത്രുത ചോദിച്ച്, ആരോടെങ്കിലും ഈ ശത്രുത ഉണ്ടോ? ഒരു മനുഷ്യരും വിണക്കമില്ല, എല്ലാവരോടും സ്നേഹം. അതുപോലെ ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യൻ, പാർട്ടി കമ്മിറ്റി കഴിയട്ടെ, കമ്മിറ്റി കഴിഞ്ഞിട്ട് മറുപടി പറയും. എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസുമായിട്ട് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. എന്നോട് ഫ്രാൻസിസ് ജോറിയൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കരുത്. ഞാൻ അതുകൊണ്ട് ഒരു വഴക്കം വേണ്ടത്, ഒരു സീറ്റ് മതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. എന്തിനു വഴക്കുണ്ടാക്കിയത്? കോൺഗ്രസുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ആക്ഷേപങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല. പി സി ജോറ ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും നല്ലത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതാണ് സത്യം, ചുമ്മാ പാർട്ടിക്ക് അത് പണികൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ട്? പാർട്ടി കമ്മിറ്റി കഴിയട്ടെ, കമ്മിറ്റി കഴിഞ്ഞിട്ട് മറുപടി പറയും. ഇടുക്കി സീറ്റ് വേണമെങ്കിൽ കോൺഗ്രസിന് സിറ്റിംഗ് സീറ്റ്, കേരള കോൺഗ്രസ് വേണമെന്ന് അവർ കൊടുക്കൂ. അപ്പൊ പിന്നെ എന്നെ കുറിച്ച് ഒരു ആക്ഷേപം പറഞ്ഞു എന്നുള്ള ഒരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിനൊന്നും ഇപ്പൊ മറുപടി പറയുന്നില്ല. കേരള കോൺഗ്രസ് വളർന്നു കോൺഗ്രസ് വളർന്നു അവർ പറയരുത്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം സ്റ്റിയറിംഗ് കമ്മിറ്റി നിങ്ങൾ വേണ്ടാത്ത എഴുതുന്ന പറഞ്ഞു, എഴുതിയ പറഞ്ഞു വായിക്കുക, എഴുതാത്ത നിങ്ങൾ പിന്നെ വായിക്കുക. ഇവിടെ ഐക്യ ജനാധിപത്യം തന്നെയാണ്, മനസ്സിലായോ? സ്റ്റിയറിംഗ് കമ്മിറ്റി പറയട്ടെ, നിങ്ങളെല്ലാം അങ്ങനെ ചോദിച്ചു എഴുതിപ്പിച്ചാണോ? ചോദ്യം വേണ്ടേ? അതായത് ഐക്യ ജനാധിപത്യം തന്നെയാണ് കേരളത്തിൽ നിൽക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു പി എ ഗവൺമെന്റ് ഉണ്ടാകണം. കാരണം അത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെന്റാണ് യു പി എ ഗവൺമെന്റ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, മനസ്സിലായോ? പക്ഷ്യസുരക്ഷാ ബില്ല്, ആ വിവരാവകാശ നിയമം, എന്തിനേറെ പറഞ്ഞു അതുപോലെ. കേരളത്തിലൊരു പൊതു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഒറ്റ ദിവസം ഉറങ്ങാൻ കഴിയുന്നില്ല. പാർട്ടിയുടെ ഐക്യമുറപ്പിക്കാൻ പി സി ജോർജ് നടത്തുന്ന ശ്രമങ്ങളെ മാണി സാർ കാണാതിരിക്കുന്നില്ല. അർഹിക്കുന്ന ആദരവും നൽകുന്നുണ്ട്. പി സി ജോർജിന്റെ പ്രസ്താവനയ്ക്കെതിരെ ഒന്ന് രണ്ട് പരാതികൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അത് എന്നോട് പറയുമ്പോൾ അതിന് മറുപടി പറയാം. ഇത് എന്നോട് പറയിച്ചിട്ടില്ല. ഞാനത് ഗൗരവപൂർവ്വം വീക്ഷിക്കുകയാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കും. ഞാൻ ചോദിക്കട്ടെ, എന്തർത്ഥമുണ്ട്? നിങ്ങൾ എന്തൊരു എന്തോ ഒരു മോശം ക്വസ്റ്റ്യനാണ് നിങ്ങൾ. പി സി ജോർജിന്റെ നിങ്ങളോ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കുക, ആ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നതാണ് പാർട്ടി, അതിന് പ്രത്യേക യോഗം കൂടുന്നു. പി സി ജോർജിന്റെ മാണി സാർ എന്റെ സ്വഭാവം ജോലി അറിയാം. ഞാൻ മാനിതയിൽ ആ പെരുമാറുന്നതല്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്നെ പറ്റി ഒരു പരാതി അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ചിരകാലം ഇത്രം പി ടി തോമസിന് തന്നെ ഇടുക്കി സീറ്റ് നൽകണമെന്നതിൽ ജോർജ് എന്തിന് നിർബന്ധം പിടിക്കുന്നുവെന്ന സംശയം തീരാത്തവരുണ്ടാകാം. പി സി ജോർജിന്റെ കാഴ്ചപ്പാട് അല്പം വിശാലമാണ്. അതിലുള്ളത് പാലായും തൊടുപുഴയുമല്ല, രാജ്യത്തിന്റെ ഭാവിയാണ്. വളരെ കറക്റ്റ് ആയിട്ട് ഇത്തവണ ഇലക്ഷൻ പാർലമെന്റ് ഇലക്ഷൻ വളരെ ക്രൂഷ്യലാണ്. അതിനകത്ത് ഭരണഘടനാപരമായി ഇന്ത്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രിയായിട്ട് ക്ഷണിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടിയാണ്. അപ്പോൾ ബി ജെ പിയും കോൺഗ്രസ്സുമാണ് മുന്നിൽ നിൽക്കുന്നത്. കോൺഗ്രസിനേക്കാൾ കൂടുതൽ ഒരു സീറ്റ് കൂടുതൽ ബി ജെ പി കിട്ടിയാൽ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് ഭരണഘടനാപരമായി. അതല്ല, കോൺഗ്രസ് പാർട്ടിക്കാണ് ഒരു സീറ്റ് കൂടുതൽ വരുന്നതെങ്കിൽ ആ കോൺഗ്രസ്സിനാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ ഗവൺമെൻറ് വരും. ആ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന കേരളത്തിലെ ജനസമൂഹത്തിന്റെ ആഗ്രഹം, ഇവിടെ ഇടതുപക്ഷവും യു യു ഡി എഫ് എല്ലാം ആ കാര്യം ഒറ്റക്കെട്ടാണ്, ആർക്കും തർക്കമില്ല.
അതുകൊണ്ട് ഞാൻ പറഞ്ഞു കോൺഗ്രസ് കൂടുതൽ സീറ്റ് കിട്ടുന്ന സാഹചര്യം സൃഷ്ടിക്കണം. അത് ആരോടും പിണങ്ങാനോ ആരെയും തോപ്പിക്കാനോ ആരെയും അപമാനിക്കാനോ അല്ല, ഒരു സത്യം കേരളത്തിലെ ജനങ്ങൾ പോയി പറഞ്ഞോളാം. സ്വന്തം പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കോൺഗ്രസിനെയും ശക്തിപ്പെടുത്തുന്ന ജോലി ജോർജ് ഇപ്പോൾ തുടങ്ങിയതല്ല. അത് ആസ്വദിച്ചവരാണ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാക്കളും. ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകുന്നത് ശരിയാണോ എന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ചിന്തിക്കേണ്ടതാണ്. അത് മുഖ്യമന്ത്രി മാത്രമല്ല, നമ്മുടെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ എല്ലാവരും, ഞങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അന്ന് ഞാനാണ് അന്ന് രാജിവെച്ചത്. ഒരു സംശയം, സ്ത്രീ വിഷയത്തിൽ രാജിവെച്ചെന്ന പേര് ദോഷം മുഖ്യമന്ത്രിക്ക് ഉണ്ടാവും? ആ പേര് ദോഷത്തിൽ അദ്ദേഹത്തിന് മോചനം കിട്ടുമോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇല്ലെങ്കിൽ അദ്ദേഹം ഇതിനു മുമ്പ് രാജിവെക്കുമായിരുന്നു. ജോർജ് മുന്നോട്ട് വെക്കുന്ന ഇത്തരം വാദങ്ങളൊന്നും പക്ഷേ പി ജെ ജോസഫിനും ഫ്രാൻസിസ് ജോർജിനും മനസ്സിലാകില്ല. തൊടുപുഴയ്ക്കപ്പുറം ലോകമുണ്ടെന്ന് അറിഞ്ഞെങ്കിലേ ഇതെല്ലാം മനസ്സിലാകൂ. അല്ലെങ്കിൽ ഐക്യ നിദ്രാവിഹീനങ്ങളായ രാത്രികളും ഇനിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിടാം.